എല്ലാവരും ഇലക്ഷൻ റിസൾട്ട് കാണാൻ വന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഇരട്ടച്ചങ്ങനായ സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളം ഇനിയും ഭരിക്കുക, അതായത് തുടർഭരണം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി രാഷ്ട്രീയപരമായിട്ട്, അതായത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു കൂറ് കാണിക്കുകയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ താറടിച്ചു കാണിക്കുകയോ അല്ല ലക്ഷ്യം. എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായം ഇന്നത്തെ ദിവസം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും ഇലക്ഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം ആകാൻ പോവുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും, അതായത് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വിചാരിക്കുന്ന കാര്യം, ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആവും നമ്മുടെ കേരളം ഭരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ ആ ഒരു റിസൾട്ട് എന്തായാലും ഒരു സംശയവും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ഇത്തവണ എന്തായാലും ഇടതുപക്ഷ സർക്കാർ തന്നെയായിരിക്കും, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർഭരണമായിരിക്കും ഇത്തവണ ഉണ്ടാവാൻ പോകുന്നത്. ഇത് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ഇഷ്ടമോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊണ്ടല്ല, നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വേണ്ടത് നല്ലൊരു സർക്കാരാണ്. അതുപോലെ ഒരു സർക്കാരാണ് പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണെങ്കിലും ശരി, അതായത് ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെ പൊക്കി പറയുന്നതല്ല, കാരണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയാണ് ഏകദേശം. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏത് മന്ത്രിസഭ വന്നാലും അതിലും അഴിമതിയും അതുപോലെ തന്നെ അക്രമങ്ങളും ജനദ്രോഹ നയങ്ങളും എല്ലാം ഉണ്ടാവും, അത് ഏത് സർക്കാരായിക്കോട്ടെ. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് ആര് ജയിച്ചാലും നമ്മൾ പണിക്കുപോയാൽ നമുക്ക് ജീവിക്കാം, അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഒരു കരുത്തുറ്റ ഒരു സർക്കാരാണ്, ജനങ്ങളെ ഏത് സമയത്തും സേവിക്കാൻ കഴിവുള്ള സർക്കാരാണ് നമുക്ക് വേണ്ടത്. ഇത് പറയാൻ കാരണം പിണറായി സർക്കാരിൻ്റെ ഈ ഒരു 5 വർഷ കാലയളവ് വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സർക്കാരാണ്. ഇതിനു മുന്നേ ഉണ്ടായ ഒരു സർക്കാരും ഇതുപോലെ കുറേയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, 2 പ്രളയം, അതുപോലെ തന്നെ ശബരിമലയുടെ കേസ്, അതുപോലെ തന്നെ നിപ്പ വൈറസിൻ്റെ വലിയൊരു വരവ്, അതുപോലെ തന്നെ കൊറോണ എന്ന ലോകത്തെ മൊത്തം പിടിച്ചുലച്ച വലിയൊരു വൈറസിൻ്റെ വരവ്, അങ്ങനെ എല്ലാ കേസും കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു സർക്കാരാണ് നമ്മുടെ പിണറായി സർക്കാർ. എന്നിട്ടും അടിപതറാതെ വളരെയധികം മികവോടെ, വളരെ നല്ല കരുതലോടെ 5 വർഷം പിണറായി സർക്കാർ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ഇവരുടെ ഏറ്റവും വലിയ വിജയമാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങൾക്ക് ഭരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടു പോയിട്ടില്ല. ഇതുവരെയും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാർ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല. അത് പറയാൻ കാരണം സ്കൂളുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ആശുപത്രികളായിക്കോട്ടെ, അതുപോലെ തന്നെ റോഡുകളായിക്കോട്ടെ, ഈ ഒരു 5 വർഷം കൊണ്ട് വളരെയധികം നല്ല രീതിയിൽ മികവുറ്റതാക്കാൻ ഈ ഒരു സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും നമുക്കൊരു ധൈര്യമായിട്ട് ഇവരുടെ പിറകിൽ അണിനിരക്കാൻ സാധിച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് പെൻഷൻ തുകയുടെ കാര്യമാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പെൻഷൻ മുടങ്ങിയിട്ടില്ല. പിന്നെ ഒരു പൗരനെന്ന നിലക്ക് നമ്മുടെ അവകാശമായ റേഷൻ ഇന്നേവരെ മുടങ്ങിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് കൊറോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും റേഷൻ്റെ കൂടെ റേഷൻ കിറ്റ് കൂടി തന്നിട്ട് നമ്മളെല്ലാം പരമാവധി പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പിണറായി സർക്കാർ. ഇതൊക്കെ തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ വളരെയേറെ ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ തുടർഭരണം വരണമെന്ന് ആഗ്രഹിക്കാനും കാരണം. ഇതുമാത്രമല്ല നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഭരണ മികവ് എന്ന് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നിയമങ്ങൾക്കെതിരെ, നയങ്ങൾക്കെതിരെ ഈ ഒരു സംസ്ഥാനത്ത് അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് അവരുടെ മുഖത്തു നോക്കി നെഞ്ചു വിരിച്ച് പറയാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായതിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെയാണ് തുടർന്നും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് വേണമെന്ന് തോന്നാൻ കാരണവും. ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എല്ലാവിധ സർവേകളും പറയുന്നത് 100ലധികം സീറ്റുകൾ നേടി തുടർഭരണം ഉണ്ടാവും പിണറായിയുടെ ഈ ഒരു സർക്കാരിന് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളത് അതുതന്നെയാണ്. ഏകദേശം 95 മുതൽ 105 സീറ്റ് വരെ നമ്മുടെ LDF നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് നമുക്ക് അങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി കാണേണ്ടതില്ല. ഇവർ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രത്തോളം ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് മാത്രം അറിയാനാണ് ഇന്നത്തെ ജനങ്ങൾ, അതായത് നമ്മളെ പോലുള്ള ആളുകൾ ഇന്ന് റിസൾട്ട് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം പറയാൻ കാരണവും. ഇന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്, ഏകദേശം 97ഓ 98ഓ സീറ്റ് എന്തായാലും LDF സർക്കാർ നേടും.
ഇതിൽ കൂടും എന്നല്ലാതെ കുറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളെ അത്രയേറെ നന്നായി സേവിച്ചിട്ടുണ്ട് ഈ ഒരു പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ രാഷ്ട്രീയപരമായിട്ട് വീഡിയോ ഒന്നും ചെയ്യില്ല വിചാരിച്ചാണ് ഈ ചാനലിലൂടെ. എന്നിട്ടും ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും ഇത് തുറന്നു പറയാൻ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടും മാത്രമാണ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സർക്കാർ ഉള്ളത് വളരെയധികം നല്ലത് തന്നെയാണ്. കാരണം എല്ലാ പാർട്ടിക്കാരും എല്ലാ തരത്തിലും കക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യും, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ഉള്ളിടത്താണ് അവിടെയാണ് ആ സർക്കാരിൻ്റെ വിജയം. ആ ഒരു സർക്കാരിൻ്റെ വിജയം നേടിയെടുക്കാൻ ഈ ഒരു LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാരണം റേഷൻ മുടങ്ങിയിട്ടില്ല, പെൻഷൻ മുടങ്ങിയിട്ടില്ല, കൊറോണ ഇത്രയും വഷളായിട്ട് പോലും നമുക്ക് ലഭിക്കുന്ന ചികിത്സാ രീതി, ആരോഗ്യ പ്രവർത്തകരുടെ അത് സപ്പോർട്ട്, അങ്ങനെ എല്ലാം വളരെയധികം മികച്ച രീതിയിലാണ്. ഇന്ത്യയിൽ ഒരിടത്തും അവകാശപ്പെടാനില്ലാത്ത നല്ല രീതിയിലുള്ള ചികിത്സാ രീതികളും അതുപോലെ തന്നെ സപ്പോർട്ടുമാണ് നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജനിച്ചത് കൊണ്ടും അതുപോലെ തന്നെ മലയാളി ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും ദൈവത്തോട് നന്ദി പറയാനൊക്കെയുള്ള ഒരവസരമാണിത്. ഇതാണ് ഇന്ന് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൻ്റെ ദിവസം എനിക്ക് പറയാനുള്ളത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എത്രത്തോളം സീറ്റ് നമ്മുടെ ഈ ഒരു പാർട്ടിക്കാർക്ക് ലഭിക്കുമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിജയിച്ചു വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അവരുടേതായ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ. നല്ലൊരു ഭരണ മികവ് ആ ഒരു സർക്കാരിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ തോറ്റവർ ഒന്നും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയ 5 വോട്ടാണെങ്കിൽ 5 വോട്ട് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു സപ്പോർട്ട് 5 50 ആക്കാനും 50 500 ആക്കാനും നിങ്ങൾക്കും കഴിയട്ടെ. തുടർന്നുള്ള ഇലക്ഷനിൽ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ കൊറോണ വളരെയധികം വ്യാപിച്ചു കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് എല്ലാ പാർട്ടികളും റോഡിലിറങ്ങിയത് തന്നെയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട്, അത് ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് എത്താൻ പ്രധാന കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ എല്ലാ പാർട്ടികളും കുറ്റക്കാരാണ്. എല്ലാ പാർട്ടിക്കാരും അവരുടേതായ ആ ഒരു കാര്യത്തിന് ഒന്നിച്ചു നിന്നു. എല്ലാവരും ആ ഒരു അവസരം മുതലാക്കി. ആ അവസരം മുതലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം രോഗികൾ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ഏതു പാർട്ടിയും എങ്ങനെ വിജയിച്ചാലും എത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാലും ആരും തന്നെ റോഡിലിറങ്ങി ആഘോഷിക്കരുത്. കാരണം നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുള്ളവർക്കും കൂടി ദോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ മാക്സിമം വീട്ടിലിരിക്കുക. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഇങ്ങനെയുള്ള വിജയാഹ്ലാദങ്ങൾ ആഘോഷിക്കാം. ഈ ഒരു കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ വളരെയധികം ഗംഭീരമായി ആഘോഷിക്കാം. അതുപോലെ തന്നെ പൂരങ്ങൾ, നേർച്ചകൾ, അതുപോലെ പള്ളിപ്പെരുന്നാൾ, അങ്ങനെ എല്ലാം നമുക്ക് നന്നായി തന്നെ ആഘോഷിക്കാം. ഇത്തവണത്തെ എല്ലാം ഒന്ന് നമുക്ക് മാറ്റി നിർത്തി വീടിനുള്ളിൽ തന്നെ സേഫ് ആയിട്ടിരിക്കാം. കൊറോണ എന്നുള്ള ഒരു സാധനത്തിന് നമ്മുടെ പാർട്ടിയുടെ നിറമോ കൊടിയുടെ നിറമോ ഒന്നും തന്നെ നോക്കില്ല. അതങ്ങോട്ട് കയറി പിടിച്ച് എല്ലാത്തിനും കൊണ്ടേ പോവുള്ളൂ. അതാണ് പറയുന്നത്, ഇത്തവണ ആരും റോഡിലിറങ്ങരുത്. ആഘോഷം എല്ലാം വീട്ടിൽ, സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഫോണിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നന്നായി ആഘോഷിക്കാം. അതുമാത്രം മതി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് ആ ഒരു കാര്യം ആരും തന്നെ തെറ്റിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.